ഓം ശാന്തി. ഭഗവാന്റെ മധുരമായ കുട്ടികൾക്കുള്ള ഇന്നത്തെ വരദാനം. അമൃതവേളയുടെ മഹത്വത്തെ മനസ്സിലാക്കി യഥാർത്ഥ രീതിയിൽ ഉപയോഗിക്കുന്ന സർവശക്തി സമ്പന്നരായി ഭവിക്കട്ടെ. നമ്മളെപ്പോഴും ഈശ്വരനോട് യാചിക്കാറുണ്ട്, ശക്തി തരൂ, ഏത് സാഹചര്യങ്ങളെയും മറികടക്കാനുള്ള ശക്തി എനിക്ക് തരൂ, എല്ലാം സഹിക്കാനുള്ള ശക്തി തരൂ. ഭഗവാൻ നമുക്കിന്ന് എങ്ങനെ സർവശക്തികളും കൊണ്ട് സമ്പന്നമാകാം, ഏത് സമയത്ത് നമ്മൾ സമയത്തിൻ്റെ സഹയോഗം എടുത്തുകൊണ്ട് നമുക്ക് ശക്തികൾ കൊണ്ട് നിറയ്ക്കാം. ഭഗവാൻ പറയുന്നത് നോക്കൂ, സ്വയത്തെ സർവശക്തികൾ കൊണ്ട് നിറയ്ക്കാൻ വേണ്ടി ദിവസവും അമൃതവേളയിൽ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ചുറ്റിക്കറങ്ങും. അമൃതവേളയിൽ സമയത്തിൻ്റെ സഹയോഗമുണ്ട്, കാരണം ആ ഒരു ടൈം പ്രകൃതി വളരെ നല്ല പ്യുവർ വൈബ്രേഷനിലുള്ള സമയം, അല്ല, പ്രകൃതി മുഴുവൻ ശാന്തമായിരിക്കുന്ന സമയം. എല്ലാവരുടെയും ചിന്തകൾ ആ ടൈമിൽ ഉറങ്ങുന്നത് കൊണ്ട് ആർക്കും നെഗറ്റീവായ ചിന്തകൾ ഉണ്ടായിരിക്കില്ല, അല്ല, എല്ലാവരുടെ ഉള്ളൊന്നും എല്ലാവരുടെ ഉള്ളൊന്നും അങ്ങനെ എനർജി, ചിന്തയുടെ എനർജി പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. പക്ഷെ ആ സമയം ഉറങ്ങുന്ന സമയമായതുകൊണ്ട് നെഗറ്റീവ് എനർജിയുടെ ഒഴുക്ക് കുറയുന്ന സമയം. അപ്പം അങ്ങനത്തെ ടൈം, ആ ടൈമിൻ്റെ സഹയോഗം ഉണ്ട് നമുക്ക് അമൃതവേളയ്ക്ക്. ബുദ്ധിയുടെ സദോ പ്രധാന സ്ഥിതിയുടെയും സഹയോഗമുണ്ട് ആ സമയത്ത്. അതേപോലെ വരദാനി സമയത്ത് മനസ്സിൻ്റെ സ്ഥിതിയും ഏറ്റവും ശക്തിശാലി സ്ഥിതിയുടേതാക്കി മാറ്റണം. ശക്തിശാലി സ്ഥിതി അർത്ഥം ബാബയ്ക്ക് സമാനം ബീജരൂപസ്ഥിതി. അപ്പം അമൃതവേളയിൽ നമ്മുടെ സ്ഥിതി, നമ്മൾ ഏത് സ്ഥിതിയിൽ ഇരുന്നുകൊണ്ടാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത്? ബാബ എന്താ പറഞ്ഞത്? ബാബ പറയണത് ബാബയ്ക്ക് സമാനം ബീജരൂപസ്ഥിതി. ബാബാബീജം നമ്മൾ മാസ്റ്റർ ബീജരൂപമായിട്ടിരിക്കുക, അല്ലെങ്കിൽ വിത്തിൽ മുഴുവൻ വൃക്ഷം അടങ്ങിയിരിക്കുന്ന പോലെ സാരരൂപത്തിൽ ബീജ രൂപത്തിൽ നമ്മൾ ഇരിക്കുക. സാധാരണ സ്ഥിതിയിലാണെങ്കിൽ കർമ്മം ചെയ്തുകൊണ്ടും ഇരിക്കാൻ പറ്റും, പക്ഷേ വരദാനി സമയത്തെ നമ്മൾ യഥാർത്ഥ രീതിയിൽ ഉപയോഗിക്കൂ. അമൃതവേളയുടെ മഹത്വത്തെ അറിഞ്ഞുകൊണ്ട് അമൃതവേളയുടെ സമയത്തെ നമ്മൾ ഉപയോഗിക്കൂ എങ്കിൽ ദുർബലത സമാപ്തമാക്കും, നമ്മുടെ എല്ലാ കുറവുകളും ഇല്ലാതാക്കും. കാരണം കുറവാണ് ശക്തിഹീനതയ്ക്ക് കാരണം. അപ്പോൾ നമ്മൾ അകം നിറയുമ്പോൾ നമ്മൾ ശക്തി സമ്പന്നരായി മാറും. അപ്പം അതുകൊണ്ട് തന്നെ അമൃതവേളയുടെ മഹത്വം മനസ്സിലാക്കി ആ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ സദുപയോഗം ചെയ്യൂ. മനസ്സിനെയും ബുദ്ധിയെയും ശക്തിശാലി സ്ഥിതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകൂ. മാസ്റ്റർ ബീജരൂപസ്ഥിതിയിലിരിക്കൂ ആ സമയത്ത്. ശ്ലോകൻ: തൻ്റെ ശക്തികളുടെ ഖജനാവുകളിലൂടെ ശക്തിഹീനരും പരവശരുമായ ആത്മാക്കളെ ശക്തിശാലിയാക്കിയിട്ട് മാറ്റും. ശക്തികളുടെ ഖജനാക്കൾ എന്തൊക്കെ തന്നിട്ടുണ്ടോ, നമ്മുടെ കയ്യിലുണ്ടോ, അതിലൂടെ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് കിട്ടിയ ശക്തിയിലൂടെ ശക്തിഹീനരായ ആത്മാക്കളെ നമ്മൾ ശക്തിശാലിയാക്കി മാറ്റുക. നമ്മുടെ ദൃഷ്ടിയായിരിക്കാം, ചിലപ്പോൾ വാക്കായിരിക്കാം, നമ്മൾ അതിലൂടെ നമുക്ക് മറ്റുള്ളവരെ പവർഫുള്ളാക്കി മാറ്റാൻ സാധിക്കും. ഭഗവാന്റെ ഇന്നത്തെ വരദാനും സ്ലോഗനും നമുക്ക് സ്മൃതിയിൽ വയ്ക്കാം. എല്ലാവർക്കും ശുഭദിനം. ഓം ശാന്തി.